മിങ്കുവിൻ്റെയും ടിങ്കുവിൻ്റെയും കഥ ആദ്യം ആസ്വദിച്ച് കേട്ടത് കളമശ്ശേരിയിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നിർവഹിക്കേണ്ട രീതികളെക്കുറിച്ചും പറയാൻ മിങ്കുവും ടിങ്കുവും ഇനി ക്ലാസുകളിലെത്തും. കുട്ടികളിൽ ശുചിത്വബോധം സൃഷ്ടിക്കുന്നതിനായി വ്യവസായ മന്ത്രി പി രാജീവ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ചിത്രകഥാ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് മിങ്കുവും ടിങ്കുവും. മിഠായിയുടെ കൊണ്ടും തെയ്യും എവിടെ കളയും? ആ ഉദ്ദേശിച്ചു. അപ്പൊ അതിങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ചാൽ പിന്നെ നമ്മൾ ക്യാമ്പയിൻ നടത്തണ്ട, ശുചിത്വത്തിനൊപ്പം എന്ന് പറഞ്ഞ് വീട് കയറണ്ട, ഭാവിയിൽ നമ്മുടെ സമൂഹമാകെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയാണ് ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി അതിൻ്റെ ഭാഗമായി ഒരു ചെറിയ പുസ്തകം. ഇവിടെ ടീച്ചർ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ചിത്രകഥ പോലെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് LP കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പോൾ ഈ ചിത്രകഥാ രൂപത്തിലുള്ള പുസ്തകം. അപ്പോൾ UP-ക്കാരും ഹൈസ്കൂളുകാരും വിചാരിക്കും ഞങ്ങൾ ഇനി പഴയ പോലെ തന്നെ പോയാൽ മതിയോ, വലിച്ചെറിഞ്ഞാൽ മതിയോ എന്നല്ല. നിങ്ങൾക്ക് പുതിയ പുസ്തകം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ പുസ്തകം എല്ലാവരും വായിക്കോ? വായിക്കണം. എന്നിട്ട് അതേപോലെ തന്നെ ചെയ്യണം. മാലിന്യമൊന്നും നമുക്ക് വഴിയിലൊന്നും വലിച്ചെറിയാൻ പാടില്ല. അങ്ങനെ നല്ല മിടുക്കികളും മിടുക്കന്മാരുമായി നമുക്ക് നാടിൻ്റെ അഭിമാനമായി നിങ്ങൾ ഓരോരുത്തരും മാറണം. കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനിറങ്ങുന്ന മിങ്കുവും ടിങ്കുവും പുഴയിലും കരയിലും കാണുന്ന മാലിന്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചിത്രകഥ ആരംഭിക്കുന്നത്. ചുറ്റുപാടും കാണുന്ന പലതരം മാലിന്യത്തെക്കുറിച്ചും അവ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും ഇരുവരും വിശദീകരിക്കുന്നു. പ്ലാസ്റ്റിക് മുതൽ ഈ മാലിന്യം വരെയുള്ള നാനാതരം മാലിന്യങ്ങൾ വേർതിരിക്കേണ്ടതിനെക്കുറിച്ചും സംസ്കരിക്കേണ്ടതിനെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്വയം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വർക്ക്ഷീറ്റും ചേർത്താണ് ശുചിത്വത്തിനൊപ്പം എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. വ്യവസായ മന്ത്രി പി രാജീവ് നടപ്പിലാക്കുന്ന ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കൊച്ചി സർവകലാശാല, കുസാറ്റ് ശാസ്ത്ര സമൂഹ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പുസ്തകം തയ്യാറാക്കിയത്. റിപ്പോർട്ടർ കൊച്ചി. മിടുക്കന്മാരും മിടുക്കികളാണല്ലോ നന്നായി വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകം കിട്ടും. എല്ലാ കുഞ്ഞുങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കാനായിട്ട് അറിയിക്കും.